ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജിൽ ഒന്നായിട്ടുള്ള MES മമ്പാട് കോളേജ്, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജിൽപ്പെട്ട കോളേജാണ് MES മമ്പാട് കോളേജ്. അപ്പോൾ 2022-23 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് MES മമ്പാട് കോളേജ് അഡ്മിഷൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ്. വിശദമായി വിട്ടിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് ഓട്ടോണമസ് കോളേജുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. കാരണം നേരത്തെ ഫറൂഖ് കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പ്രധാനപ്പെട്ടൊരു ഓട്ടോണമസ് കോളേജ് തന്നെയാണ് MES മമ്പാട് കോളേജ്. അപ്പോൾ ഇത്തരത്തിൽ ഓട്ടോണമസ് കോളേജുകൾ കൃത്യമായിട്ട് സെപ്പറേറ്റായിട്ട് അതത് കോളേജിലെ വെബ്സൈറ്റിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതോടൊപ്പം തന്നെ നോർമലായിട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG, കേരള കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പ്ലസ് ടു ഈ വർഷത്തെ പ്ലസ് ടു റിസൾട്ട് ഇവരുന്ന 20-ാം തീയതി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം പ്ലസ് ടു ഈ വർഷത്തെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ MES മമ്പാട് കോളേജിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. അതായത് അപേക്ഷയുമായി ബന്ധപ്പെട്ട് ജനറൽ വിഭാഗം OBC 300 രൂപയും SC ST വിഭാഗക്കാർ 150 രൂപയുമാണ് അഡ്മിഷൻ സമയത്ത് അപേക്ഷാ ഫീ ആയിട്ട് വിദ്യാർത്ഥികൾ നൽകേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഡേറ്റ്സ് ഒന്ന് പരിശോധിക്കാം. നിലവിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 16/6/2022 വിദ്യാർത്ഥികൾക്ക് അവസാനമായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള സമയം 30/6/2022 വരെയാണ്. ഒരുപക്ഷെ സാഹചര്യത്തിനനുസരിച്ച് കോളേജ് എക്സ്റ്റെൻഡ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ട്രയൽ റാങ്ക് ലിസ്റ്റ് 5/7/2022 അതേപോലെ തന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് 8/7/2022 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കറക്ഷൻ ഡേറ്റ്, അതേപോലെ പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് 13/7/2022 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. തുടർന്നാണ് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റുകൾ ഉണ്ടാവുക. തീർച്ചയായിട്ടും ആ സമയത്തേക്ക് പരമാവധി MES മമ്പാട് കോളേജിലെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. പേര് കാര്യം ശ്രദ്ധിക്കാം. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഏതൊക്കെയാണ് കോഴ്സുകളെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നിലവിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾ, അതായത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എയ്ഡ് കോഴ്സുകളുമുണ്ട്, സെൽഫ് ഫിനാൻസ് കോഴ്സുകളുമുണ്ട്. എയ്ഡ് കോഴ്സുകളാണെങ്കിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ താരതമ്യേന നിങ്ങൾ ഫീസ് കൊടുക്കാതെ തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് ചെറിയ എക്സാം ഫീ ഉൾപ്പെടെ ചെറിയ ഫീസ് മാത്രം കൊടുത്ത് പഠിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ സെൽഫ് ഫിനാൻസ് കോഴ്സുകളാകുമ്പോൾ നിങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ സാധാരണ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ പഠിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ ഫീസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഓട്ടോണമസ് കോളേജ്, ഓട്ടോണമസ് പദവിയുള്ള ഒരു കോളേജിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട നേട്ടം ഇവിടെയുണ്ട്. അതുകൊണ്ട് എയ്ഡ് കോഴ്സുകൾ നിങ്ങൾ ഒന്നാമത്തെ ചാൻസിൽ കൊടുക്കുക, രണ്ടാമത് മാത്രം നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോഴ്സുകൾ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം. അപ്പോൾ ഏതൊക്കെ കോഴ്സുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് BA അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി, ഇവിടെ നിങ്ങൾക്ക് 40 സീറ്റ് കാണാൻ സാധിക്കും. സീറ്റുകൾക്ക് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ എലിജിബിലിറ്റി വിദ്യാർത്ഥികൾക്ക് അറിയാം, പ്ലസ് ടു ആണ്. അതായത് പ്ലസ് ടുവിൽ നിങ്ങൾ അറബിക്ക് എടുത്തവരാണെങ്കിൽ, അറബിക്ക് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇത്തരത്തിൽ BA അറബിക്ക് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യം ജസ്റ്റ് സ്പീഡായിട്ട് ഞാൻ പറയുകയാണ്. BA എക്കണോമിക്സ്, BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA ഹിസ്റ്ററി, BSc കെമിസ്ട്രി, BSc ഫുഡ് ടെക്നോളജി, BSc മാത്തമാറ്റിക്സ്, BSc ഫിസിക്സ്, BSc സിയോളജി, BCOM കോഓപ്പറേഷൻ, BCOM കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BBA, കൂടാതെ ഇൻ്റഗ്രേറ്റഡ് MSc ബയോളജി, അതായത് 5 വർഷത്തെ കോഴ്സായിരിക്കും. PG കൂടി വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഇൻ്റഗ്രേറ്റഡ് PG കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ 13 കോഴ്സുകൾ ഏഴ് വിഭാഗത്തിലും. ഇനി ഫീസ് കൊടുത്ത് പഠിക്കാൻ സെൽഫ് ഫിനാൻസ് കോഴ്സുകളിലൂടെ പരിശോധിക്കാം. BA മാസ് കമ്മ്യൂണിക്കേഷൻ, BSc ജിയോളജി, BWOC ഫുഡ് ടെക്നോളജി, BWOC ന്യൂട്രീഷൻ സയൻസ് ആൻഡ് ഡയറ്റിക്സ്, അതേപോലെ തന്നെ BWOC ടൂറിസം, BWOC വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കോഴ്സുകളാണ് സെൽഫ് ഫിനാൻസ് വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇനി എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നു എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുക, ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഡയറക്റ്റായിട്ട് MES മമ്പാട് കോളേജിലോട്ട് edu.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഇനിയും നിങ്ങൾക്ക് ഇൻഫർമേഷൻ അറിയുവാൻ വേണ്ടി നിങ്ങളുടെ പ്രോസ്പെക്ട്സൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്താൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും.
അത്തരത്തിൽ അപ്ലൈ നാവുന്നതിൽ ആരോ ബട്ടൺ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം എസ് മമ്പാട് കോളേജിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അഡ്മിഷൻ അപ്ലൈ ചെയ്യുവാനുള്ള പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ന്യൂ ആപ്ലിക്കേഷൻ അപ്ലിക്കൻ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് വേണ്ടത് നെയിം ഓഫ് കാൻഡിഡേറ്റ്. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എസ് എസ് എൽ സിയുടെ ആ ഒരു ബുക്കിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾ എടുത്ത് വെക്കുക. അതേ രീതിയിൽ നിങ്ങൾ ഡാറ്റകൾ നിങ്ങൾ എൻ്റർ ചെയ്യുക. ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ നിങ്ങൾ ടൈപ്പ് ചെയ്യാനുണ്ട് പ്രത്യേകം ഉറപ്പെടുത്തുക. അപ്പോൾ നെയിം ഓഫ് കാൻഡിഡേറ്റ് നിങ്ങൾ പേര് ജസ്റ്റ് അതേപോലെ ജെൻഡർ അടിച്ചു കൊടുക്കുക. മെയിൽ ഓർ ഫീമെയിൽ. ഇനി ഇമെയിൽ അഡ്രസ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നമ്പറും മൊബൈൽ ഇമെയിൽ ഐഡിയും മാത്രം കൊടുക്കുക. പുറമേയുള്ള സെൻറ്ററുകളിൽ പോയിട്ട് നിങ്ങൾ അവിടെയുള്ള മെയിലൊന്നും ഒരിക്കലും കൊടുക്കുവാൻ പാടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ തന്നെ അതേപോലെ ഉപയോഗിക്കുന്ന ഇമെയിൽ ഐഡി തന്നെ നിങ്ങൾ കൊടുക്കുക. പരമാവധി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഫോൺ പോയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പോയോ നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ അതിനുശേഷം മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഐ ആം നോട്ട് റോബോട്ട് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾ രജിസ്റ്റർഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകുവാൻ സാധിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വിദ്യാർത്ഥികൾക്ക് പാസ്വേഡ് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും. ആ ഒരു പാസ്വേഡും അതേപോലെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ യൂസർ ഐ ഡി, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയാണ് ഈ ഇവിടെ നിങ്ങൾ എൻ്റർ മെയിൽ ഐ ഡി, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു പാസ്വേഡും ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ബട്ടൺ പ്രസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഓപ്പൺ ആപ്ലിക്കേഷൻ ഫോം സെലക്ട് ഫോം ഗ്രൂപ്പ് യു ജി ഫോം എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ദി ഫസ്റ്റ് ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്നുള്ള ആ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇവിടെയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ദി ഫസ്റ്റ് ഇയർ ഡിഗ്രി പ്രോഗ്രാം, നിങ്ങൾക്കിവിടെ റിസർവേഷൻ ഡീറ്റെയിൽസ്, രണ്ടാമതായിട്ട് പേയ്മെൻ്റ് ആണ്, മൂന്നാമതായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, നാലാമതായിട്ട് എഡ്യൂക്കേഷൻ ആൻഡ് അതർ ഡീറ്റെയിൽസ് ആണ്, പിന്നെ മാർക്ക് എൻട്രി ആണ്, പിന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓരോ സ്റ്റേജിലായിട്ട് കൊടുക്കേണ്ടത്. നമുക്ക് ഒന്നാമത്തെ നമുക്ക് നോക്കാം. ആർ യു ഫസ്റ്റ് വൺ ആർ യു ബിലോങ് ടു ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കുക, അല്ലാത്തവർ നോ എന്ന് കൊടുക്കുക. ശേഷം രണ്ടാമതായിട്ട് സ്റ്റുഡൻറ്റ് റിസർവേഷൻ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ആണോ ഒ ബി സി ആണോ കാണാൻ സാധിക്കും. ജനറൽ ആണ് ജനറൽ, അപ്പോൾ ഒ ബി സി ആണ് ഒ ബി സി, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. മൂന്നാമതായിട്ട് സ്റ്റേറ്റ് സോറി സീറ്റ് റിസർവേഷൻ കോട്ട എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഏതാണോ വിഭാഗം നിങ്ങൾ കൃത്യമായിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കിവിടെ സബ്മിറ്റ് ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പേയ്മെൻറ്റ് ആണ്. അപ്പോൾ ഈ പേയ്മെൻറ്റ് നിർബന്ധമായിട്ടും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ വിഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ ഒ ബി സി വിഭാഗമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത പ്രകാരം 300 രൂപയാണ് എമൗണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ ഓൺലൈനായിട്ട് തന്നെ എനിക്ക് പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ പേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ നിങ്ങളുടെ അടുക്കലുള്ള ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്, അതായത് ഓൺലൈൻ ബാങ്ക് ഫെസിലിറ്റി വഴി നിങ്ങൾക്ക് തന്നെ പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് മെത്തേഡാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ പേ ഉൾപ്പെടെ, ഫോൺപേ ഉൾപ്പെടെ എല്ലാ മെത്തേഡ് വഴി നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ പേയ്മെൻറ്റ് വരെയാണ് ഞാൻ കാണിക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പേയ്മെൻറ്റ് പ്രൊസീജിയർ പൂർത്തിയായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നെക്സ്റ്റ് സ്റ്റേജിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഫോൺ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ സ്കാൻഡ് കോപ്പി, അതായത് 30 KB കുറഞ്ഞ സൈസിൽ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക. നേരത്തെ എല്ലാ കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റിലേക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന അതേ രീതിയിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് പേജിൽ നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൂടാതെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയ്ഡഡ് കോഴ്സുകളുമുണ്ട്, സെൽഫ് ഫിനാൻസ് കോഴ്സുകളുമുണ്ട്. എയ്ഡഡ് കോഴ്സുകൾ നിങ്ങൾ ഒന്നാമത്തെ പ്രിഫറൻസിൽ കൊടുക്കുക. ശേഷം അതിനുശേഷം മാത്രം നിങ്ങൾ മറ്റുള്ള സെൽഫ് ഫിനാൻസ് കോഴ്സുകൾ നിങ്ങൾ കൊടുക്കുക. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥി ശ്രദ്ധിക്കണം. കൂടാതെ ഇനി അവസാനത്തെ സ്റ്റേജിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ആ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് നിങ്ങൾ എസ് എസ് എൽ സിയുടെയും അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെയും നിങ്ങൾ പ്ലസ് ടുവിൻ്റെയും മാർക്ക് ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഡാറ്റകൾ എൻ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ മാർക്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ നിങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് ഡിഗ്രി കോഴ്സുകളാണെങ്കിൽ
ഇപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുത്ത ഈ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിങ്ങൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് അവസാനം ഫൈനലി നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ചെയ്തുകൊണ്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അതിനു മുമ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് ഡീറ്റെയിൽസ്, കോഴ്സ് പ്രിഫറൻസ് ഉൾപ്പെടെ, അതായത് കോഴ്സ് പ്രിഫർ ചെയ്തതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഒക്കെ എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് അവസാനം മാത്രം നിങ്ങൾ ഫൈനലി നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. പക്ഷേ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിങ്ങളുടെ കൈവശം നിങ്ങൾ എടുത്ത് വെച്ചാൽ മതി, കോളേജിൽ ഡയറക്റ്റായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അഡ്മിഷൻ സമയത്താണ് ഈ ഒരു പ്രിൻ്റ് ഔട്ട് ആവശ്യമായിട്ടുള്ളത്. ഈ പറയുന്ന പ്രിൻ്റ് ഔട്ട്, അതേപോലെ തന്നെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് SSLC, SSLCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി മാത്രമാണ്. അതോടൊപ്പം തന്നെ മാർക്ക് ലിസ്റ്റ് ഓഫ് ദി ക്വാളിഫയിങ് എക്സാമിനേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് ടുവിന് തുല്യമായിട്ടുള്ള കോഴ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതേപോലെ തന്നെ TC, അതേപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിന് ലഭിച്ച TC കോൺടാക്ട് സർട്ടിഫിക്കറ്റും, കൂടാതെ ഇൻകം, നേറ്റിവിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ ഈ ഗ്രാൻഡ്സ് ഓർ സ്കോളർഷിപ്പ് ഇഫ് അപ്ലിക്കബിൾ, ഇത്തരത്തിലെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഇൻകം സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റിയും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കണം. കൂടാതെ പ്രൊസീജിയർ റിലവൻസ് സർട്ടിഫിക്കറ്റ്, SPC, പ്ലസ് ടു ഓർ NSS, സ്റ്റേറ്റ് ലെവൽ ആർട്സ്, ഇത്തരത്തിൽ ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാം. അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ക്ലെയിമിംഗ് റിസർവേഷൻ അണ്ടർ ഷെഡ്യൂൾഡ് കാസ്റ്റ് SC ST വിഭാഗത്തിൽ പെടുന്നതാണ്, അത്തരത്തിൽ സമ്മേളനത്തിന് വേണ്ടിയിട്ടും അതായത് കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമുണ്ട്. കൂടാതെ അവസാനമായിട്ട് CBSE ഓർ CSE ഷുഡ് പ്രൊഡ്യൂസ് ആൻ ഈക്വലൻസി ഓർ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ അതർ ബോർഡ് എക്സാം ബോർഡിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ്, അവരുടെ ആ ഒരു ഈക്വലൻസി പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. അവസാനമായിട്ട് ആധാർ കാർഡ് കൂടി നിങ്ങൾ ഹാജരാക്കുക. ഇത്രയും കാര്യമാണ് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സമയത്ത് പറയാൻ കാരണം ഇതൊക്കെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായ എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം നിങ്ങൾ അപേക്ഷ ഓൺലൈനായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് MES മമ്പാട് കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അപേക്ഷ കൊടുത്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ നിർവഹിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ, നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കേണ്ടത് അതുമാത്രം ആശംസിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും എല്ലാ കോളേജുകളുടെയും കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടുതായി കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സഫാദർ ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.